കേരളത്തിൽ വർഷങ്ങളായി യുഡിഎഫുമായി സഹകരിക്കുന്ന ആർജെഡി എൽഡിഎഫിലേക്ക് ലയിക്കാൻ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച നിർദ്ദേശം ആർജെഡി ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. അതുപോലെ രാജ്യത്ത് വളർന്നു വരുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായി സോഷ്യലിസ്റ്റ് ശക്തികളുടെ ഐക്യനിരയുടെ തുടക്കം കുറിച്ചാണ് കേരളത്തിൽ എൽ ജെ ഡി ആർ ജെ ഡി ലയന സമ്മേളനം നടക്കുന്നതെന്ന് എൽ ജെ ഡി ജില്ലാ കൗൺസിലർ യോഗം അഭിപ്രായപ്പെട്ടു. ഒക്ടോബർ 12-നാണ് എൽ ജെ ഡി ആർ ജെ ഡിയിൽ ലയിക്കാനിരിക്കുന്നത്. ഇതിന് പിന്നാലെയായിരിക്കും ആർ ജെ ഡി എൽ ഡി എഫിലേക്ക് എത്തുക. എന്നാൽ എൽ ഡി എഫ് പ്രവേശനത്തെ എതിർക്കുന്ന ഒരു വിഭാഗം നേതാക്കളും ആർ ജെ ഡിയിൽ തന്നെയുണ്ട്. ഈ സാഹചര്യത്തിൽ പാർട്ടി പിളരുമെന്ന് ഉറപ്പായി. ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് ജോൺ ജോൺ എൽ ഡി എഫ് പ്രവേശനത്തെ എതിർക്കുന്നുണ്ട്. ആർ ജെ ഡി കിസാൻ ജനത സംസ്ഥാന പ്രസിഡന്റ് ടോമി ജോസഫ്, അനീകെ മാത്യു, എൻ ഒ കുട്ടപ്പൻ, യൂസഫ് അലി മടവൂർ, മനോജ് ജോസഫ്, ജോൺ സാമുവൽ, അബ്ദുള്ള എന്നിവർ ജോൺ ജോണിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരാണ്. അതേസമയം ആർ ജെ ഡി ലയിച്ചാലും എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയംസ്കുമാർ പറഞ്ഞിരുന്നത്. ഈ നിലപാടിപ്പോൾ തേജസ്വി യാദവും അംഗീകരിച്ചിരിക്കുകയാണ്. എൽ ജെ ഡിക്ക് ഒരു എം എൽ എയും കേരളത്തിലുണ്ട്. കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനൻ ജയിച്ചത് ഇടതുപക്ഷ പിന്തുണയോടെയാണ് എന്ന് ശ്രേയംസ്കുമാർ തേജസ്വിയെ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ എൽ ജെ ഡിക്ക് പിന്നാലെ ഒരു എം എൽ എയും ഒരു മന്ത്രിയുമുള്ള എൽ ജെ ഡി എസിനും ആർ ജെ ഡി എസിലും ലയിക്കാൻ സാധ്യത ഏറെയാണ്. കർണാടകയിൽ ജെ ഡി എസും ബി ജെ പിയുമായി സഖ്യം പ്രഖ്യാപിച്ചതോടെ അസംതൃപ്തരായ ഒരു വിഭാഗവുമുണ്ട്. അതിനാൽ ജെ ഡി എസിലെ ഈ വിഭാഗം കൂടി വന്നാൽ മുന്നണി മാറ്റമല്ലാതെ ആർ ജെ ഡിക്ക് മറ്റു മാർഗങ്ങളില്ല. ആർ ജെ ഡി ദേശീയ ജനറൽ സെക്രട്ടറി അനു ചാക്കോയും സംഘവും ലയനത്തിനൊപ്പം നിൽക്കാനാണ് സാധ്യത. ഇക്കഴിഞ്ഞ ഏപ്രിലാണ് ജോൺ ജോണിന്റെ നേതൃത്വത്തിലുള്ള നാഷണൽ ജനതാദൾ ആർ ജെ ഡിയിൽ ലയിച്ചത്. ഇതിനു പിന്നാലെയാണ് ജോൺ ജോണിനെ ആർ ജെ ഡിയിൽ കേരള ഘടകം അധ്യക്ഷനായി ലാലു പ്രസാദ് യാദവ് നിയമിച്ചത്. ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷനായിരുന്ന അനു ചാക്കോയെ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയായും നിയമിക്കുകയായിരുന്നു ഇതുവഴി.